ഹായ് ഫ്രണ്ട്സ്, ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ സാധാരണയായി ദർശനം നടത്തുന്ന പ്രമുഖ ക്ഷേത്രമാണ് പഴനിയിലെ ശ്രീ മുരുകൻ ക്ഷേത്രം. അവിടേക്ക് പോകാനായിട്ട് പ്രധാനമായും രണ്ട് മാർഗങ്ങളാണുള്ളത്, ട്രെയിനിലൂടെയും ബസ്സിലൂടെയും നമുക്കവിടെ എത്തിപ്പെടാനാകുന്നതാണ്. നിങ്ങൾ ബസ് സ്റ്റാൻഡിലാണ് ഇറങ്ങുന്നതെങ്കിൽ അവിടുന്ന് നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ, കഷ്ടിച്ച് ഒരു 1.5 കിലോമീറ്റർ മാത്രം. വെറും 50 രൂപ കൊടുത്താൽ ഓട്ടോകൾ കിട്ടും. അവിടെ കുതിരവണ്ടിയും ഇവിടെ അവൈലബിളാണ്. കറക്റ്റ് റേറ്റ് ചോദിച്ചിട്ട് വേണം വണ്ടിയിൽ കയറാൻ. പിന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ കുറേ തട്ടിപ്പുകാരായ ഏജൻറ്റുമാരെ കാണാൻ കഴിയും. പെട്ടെന്ന് ദർശനം കാണിച്ചു തരാം, മുട്ടയിടാനും താമസിക്കാനുമുള്ള സൗകര്യം ഒരുക്കിത്തരാം എന്നൊക്കെ പറഞ്ഞാണ് അവർ നമ്മളെ സമീപിക്കുക. അവർ ദേവസ്വം ബോർഡിൻ്റെ ആൾക്കാരാണെന്ന് പറയും. അതിലൊന്നും വീണു പോകരുത്. ഏറ്റവും കൂടുതൽ പറ്റിപ്പും വെട്ടിപ്പും നടക്കുന്നത് ഇവിടെയാണെന്നുള്ള കാര്യം ഓർമ്മിക്കുക. റോഡിൻ്റെ രണ്ട് സൈഡിലും കടകളും മാർക്കറ്റും ഒക്കെ ഇഷ്ടംപോലെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഫ്രീ ആയിട്ട് മുട്ടയടിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. മുട്ടയടിക്കുന്ന ആ ആൾക്ക് മാത്രം എന്തെങ്കിലും തുച്ഛമായൊരു സംഖ്യ കൊടുത്താൽ മതി. അത് കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി തന്നെ പോവുകയോ അല്ലെങ്കിൽ കേബിൾ കാറും ഇവിടെ ലഭ്യമാണ്. അതൊക്കെ നമ്മളുടെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാവുന്നതാണ്. മലയുടെ മേലെ എത്തിക്കഴിഞ്ഞാൽ 100 രൂപയുടെ പാസ് എടുത്താൽ പെട്ടെന്ന് കുറച്ച് അടുത്തു നിന്ന് ദർശനം കാണാനുള്ള ലൈനിൽ എത്തിച്ചേരാവുന്നതാണ്. ഇനി ദർശനം കഴിഞ്ഞ് പുറത്തു വന്നാൽ പഞ്ചാമൃതം, ഭസ്മം, അങ്ങനെ എല്ലാം പൈസ കൊടുത്ത് വാങ്ങിക്കാവുന്നതാണ്. അതിനുശേഷം നേരെ കാണുന്ന ലൈനിൽ നിൽക്കുകയാണെങ്കിൽ അന്നദാനത്തിൻ്റെ ക്യൂ കാണാൻ കഴിയും. രാവിലെ മുതൽ വൈകുന്നേരം വരെ അന്നദാന പ്രസാദം അവിടെ ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ദർശനം കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങുന്നത് വന്ന പോലെ സ്റ്റെപ്പിലൂടെ ഇറങ്ങാം, അല്ല കേബിൾ കാറിലൂടെ വേണമെങ്കിലും നമുക്കിതുപോലെ ഇറങ്ങാം. ഇത് കേബിൾ കാറിനുള്ള ക്യൂ വെയിറ്റിംഗ് ആണ്. കേബിൾ കാർ ഇതുപോലെ കുത്തനെ താഴോട്ടിങ്ങനെ ഇറങ്ങും. സ്റ്റെപ്പിലൂടെ നമ്മൾ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാല് ഭയങ്കര ടൈറ്റായിട്ടുണ്ടാവും. പെട്ടെന്ന് ഒരേ അടിക്ക് നമ്മൾ ഇറങ്ങണം. നമുക്ക് ഈ കേബിൾ കാറിൽ ഇരുന്നുകൊണ്ട് ചെറിയൊരു പേടിയോടുകൂടി പ്രകൃതിയൊക്കെ ആസ്വദിച്ച് നല്ല രീതിയിൽ നമുക്ക് താഴോട്ടിറങ്ങാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.